എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പരിചയപ്പെടാനും സംഗീത വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങിക്കണം, അതിൻ്റെ സർവീസ് എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായി കോഴിക്കോട് സപ്തസുര മ്യൂസിക്കൽസിലാണ് നിൽക്കുന്നത്. സംഗീതം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. കാരണം ഏത് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനത്തെ തമ്പുരു വാങ്ങിക്കണം, അല്ലെങ്കിൽ ശ്രുതി ബോക്സ് എന്ത് വാങ്ങിക്കണം. ഹിന്ദുസ്ഥാനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തബ്ല നമുക്ക് അത്യാവശ്യം വേണ്ടൊരു ഇൻസ്ട്രുമെൻറ്റാണ്, ഹാർമോണിയം ആവശ്യമുള്ളതാണ്. ഏത് രീതിയിൽ നമ്മളത് പർച്ചേസ് ചെയ്യണം, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പഠിക്കുമ്പോൾ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച സമയത്താണ് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കോഴിക്കോട് എൻ്റെ സുഹൃത്തു കൂടിയായ സുധീഷേട്ടൻ ഇവിടെ ഉണ്ട്. സുധീഷേട്ടാ നമസ്കാരം. സപ്തസുര മ്യൂസിക്കൽസിൻ്റെ ഉത്ഭവവും അതിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് പറയൂ. മെയിൻലി പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ മ്യൂസിക് ഫീൽഡിൽ അത്യാവശ്യം തബലയൊക്കെ വായിക്കും, പ്രൊഫഷണലൊക്കെ ആയിട്ട് അത്യാവശ്യം പോവും. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ തോന്നിയൊരാശയമാണ്, ഇങ്ങനെ ക്ലാസ് കൊടുക്കുമായിരുന്നു ആ സമയത്ത്. ഞാനിവിടെ മെയിൻ തബല മാസ്റ്റർ ഭരതരാജൻ മാസ്റ്ററുടെ ശരി. അപ്പം മാഷ് ഒരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനെ പറ്റി കുറച്ച് കുട്ടികളൊക്കെ, ഒരു മാഷ്ക്ക് മെയിനായിട്ട് പ്രൊഫഷണൽസ് മാത്രമാണ് മാഷ്, ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങി കൊടുക്കണം എന്നുള്ള അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കട ഇട്ടാലോ എന്നുള്ള ഇങ്ങനെ ജോലിക്കുക. അപ്പം ആ സമയത്ത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ റിസ്കിന് ആരും നിൽക്കില്ല, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അപ്പം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുമല്ലേ. അങ്ങനെ ധൈര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയെന്ന് കുഴപ്പമില്ലാതെ ഇങ്ങനെ ഞങ്ങൾ പടിപടിയായിട്ട് ഓരോ റൂമിൽ തുടങ്ങി. ഇപ്പോൾ 24 വർഷമായി തുടങ്ങിയിട്ട് ഓരോ ഷോപ്പ് ഇങ്ങനെ എടുത്തെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ ശ്രുതി ബോക്സ്, ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ശ്രുതി ബോക്സ് മേടിച്ചത് ഇവിടുന്നാണ്. അതാണ് എൻ്റെ തുടക്കം. ഇപ്പോഴും ആ ഒരു ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ്ലി ഓരോ സാധനങ്ങൾ മേടിക്കും. ഇപ്പൊ മോനെ കീബോർഡ് മേടിച്ചിരിക്കുന്നത് ഇവിടുന്നാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു വാങ്ങിക്കുക മാത്രമല്ല, അതിന്റെ സർവീസിംഗും വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സർവീസിംഗ് ആണ് ഒരു കടേന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് അങ്ങനെ വിറ്റിട്ട് സർവീസിംഗ് ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറയുന്നതിൽ ഒരു മേടിക്കുന്ന ആൾ ആകെ ടെൻഷനാവാണ്. അപ്പം മെയിൻലി നമ്മൾ അതിനെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൽ അതിൻ്റെ സർവീസും കൂടെ കിട്ടുമ്പോഴാണ് അതിന് ഇമ്പോർട്ടൻസ്. അതെ, പ്രത്യേകിച്ച് അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ്, തബല, ഹാർമോണിയം, ഗിറ്റാർ, ഇതൊക്കെയാണെങ്കിൽ എപ്പോഴും ക്ലൈമറ്റ് വൈസ് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ടോണും വീണയാണെങ്കിലും ഒക്കെ സർവീസിംഗ് ആ തുടങ്ങി കിട്ടുന്നോണ്ടാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതാണൊരു പിന്നെ നല്ല ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കൊടുക്കുക. അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു 5-6 വർഷം തന്നെ മിനിമം നമ്മൾ തുടക്കത്തിൽ കിട്ടണം. അത് അന്നത്തെ കാലത്ത് തുടങ്ങുന്ന സമയത്ത് എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല. ഇപ്പോൾ തമ്പുരു മെയിൻലി ഉള്ള അന്നൊക്കെ ആണെങ്കിൽ നോർമലി ഉള്ള പോലെ ഗിറ്റാറ്, വയലിന്, തബല, ഹാർമോണിയം, വീണ, തമ്പുരു. തമ്പുരുവിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അക്കോസ്റ്റിക് തമ്പുരുവിന്. ഇന്നിപ്പോ അത് റേഡല് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോയി. രാഗിണി, നമ്മളിപ്പോ തടിയിലുള്ള തമ്പുരുകൾ മേടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തടിയിലുള്ള തമ്പുരാണ് ഏറ്റവും ബെസ്റ്റ് തഞ്ചാവൂരാണ്. അതായത് ജാക്കൂട് ചെയ്ത ആ ഒരു കർണാട്ടിക് സ്റ്റൈലാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ നമ്മൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ചൊരക്കയിലുള്ള തമ്പുര, അതായത് ഒന്ന് കൽക്കട്ട, ഒന്ന് മിറാജ്, ഇവരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് മേക്കേഴ്സ്. മിറാജിന് നല്ല ക്വാളിറ്റി ടോണാണ്, തമ്പുരു ഫിനിഷിംഗിലും ഒന്നായിരിക്കും. പക്ഷെ അതിന്റെ ചൊരക്കേന്റെ ക്വാളിറ്റിയും വുഡൻ ക്വാളിറ്റിയും നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാം. പിന്നെ നമ്മൾ ചൊരക്കേണ്ടതാകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുകയും വേണം. അതെ, തട്ടാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പിന്നെ ഈ ശ്രുതി ബോക്സ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക് ആയിട്ട് ക്യാരി ചെയ്ത് പോവാൻ എളുപ്പത്തിനാണ് ശ്രുതി ബോക്സ്. പക്ഷെ ശ്രുതി ബോക്സിൽ തന്നെ കുറെ ബ്രാൻഡ്സ്, രാഗിണി ഉണ്ട്, റേഡൽ, ഇപ്പൊ എല്ലാം സുധീഷേട്ടൻ ചെയ്യുന്നുണ്ടോ? എല്ലാ കമ്പനിയും ഉണ്ട്. ഇപ്പൊ റേഡലിന്റെ ഒക്കെ സർവീസിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കമ്പനിക്ക് തന്നെ കൊടുക്കും. രാഗിണി ആണെങ്കിൽ അയച്ചു കൊടുക്കും, കമ്പനിക്ക് തന്നെ ഡയറക്റ്റ് അയച്ചു കൊടുക്കാണ് അവര് ചെയ്തത്. തബല, നമ്മളെ ലഹർ ബോക്സ് ഒക്കെ അതുപോലെ ഉണ്ട്. താഴ്മാല, അതുപോലെ മിലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സംഗത്ത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇന്നിപ്പം ഒരു കുട്ടിക്ക് പാട്ട് പഠിക്കുന്ന കുട്ടിക്ക് വളരെയധികം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ എല്ലാ ഫെസിലിറ്റീസിലുള്ള ഐറ്റംസ് ഉണ്ട്. പണ്ടൊന്നും അത്രയും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സുധീഷേട്ടൻ തന്നെ അന്ന് ഞാൻ മോന് കീബോർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു കീബോർഡ്, എല്ലാം ഇപ്പൊ പല കീബോർഡ്സിലും പുതിയ കീബോർഡ്സിലൊക്കെ എല്ലാം ടോൺസും വരുന്നുണ്ട്. നമ്മളൊരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലാകാലം ഒരു 10-15 വർഷത്തേക്ക് നമുക്കൊന്നും നോക്കണ്ട അല്ലെ, നല്ല സുഖമായിട്ട് സുഖമായിട്ട് 10 വർഷം. ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ അക്കോസ്റ്റിക് ആണെങ്കിൽ എത്ര കാലം വേണേ നിൽക്കും. അപ്പൊ ടച്ച് റെസ്പോൺസ് ആണ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളെ പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കാലം ഒരു 4-5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഗ്രേഡ് എക്സാം ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ടച്ച് റെസ്പോൺസ് നിർബന്ധമാണ്. അപ്പം സാധാരണ തുടക്കത്തിൽ എല്ലാരും ഈ കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു കുറഞ്ഞ റേഞ്ചിലുള്ള എടുക്കുക, ടച്ച് ഇല്ലാത്ത. എല്ലാ റേഞ്ചിലുള്ളതും ഇവിടെ വിവിധ എല്ലാ റേഞ്ചും ഉണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ്ലി ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലാബ് ബോക്സിന്റെ അതൊക്കെ ഇപ്പൊ അല്ലേ പുതിയ ഇൻസ്ട്രുമെന്റ്സ്, പുതിയ തലമുറേന്റെ ക്ലാബ് ബോക്സ്, യുക്കുലേലി ഒക്കെ വളരെ ഇപ്പൊ എന്റെ സ്റ്റുഡൻസും കുറെ പേരൊക്കെ യുക്കുലേലി ഒക്കെ വെച്ചിട്ട് യൂട്യൂബ് ബാൻഡുകള് ഒക്കെ വന്നപ്പോ പിന്നീട് ഈ ഓരോരോ റൂംസ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ഈ കാണുന്ന ഗോഡൌൺ, അതിന്റെ മുകളിൽ 2 ഗോഡൌൺ ഉണ്ട്. അങ്ങനെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്താലേ നമുക്ക് നല്ല സാധനം കിട്ടുള്ളൂ, റീസണബിൾ റേഞ്ചിൽ കൊടുക്കാനും പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ വന്നത് തിരക്കില്ലാത്ത സമയം നോക്കി വന്നതാണ്. ഓഫ് സീസൺ ആയിട്ട് പോലും ഇവിടെ ഒരുപാട് പേര് സർവീസിന് ഒരുപാട് പേര് ലോങ് എന്നൊക്കെ വരുന്നത്, ദൂരത്തുനിന്ന് ആൾക്കാർ നമുക്ക് കാസർഗോഡ് തൊട്ടിട്ട് തന്നെ വരുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഈ സൈഡ് കണ്ണൂരുണ്ട്, ബ്രദറാണ് നോക്കുന്നത് ഹരീഷ്. ഞങ്ങൾ 3 പേരും മ്യൂസീഷ്യൻസ് തന്നെയാണ്. പിന്നെ നടുവിലുള്ള ആള് മദ്രാസിലെ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് വോക്കൽ ആർട്ടിസ്റ്റാണ്, ക്ലാസിക്കൽ സിംഗർ. അപ്പോ പിന്നെ തബല തബലയൊക്കെ ഇപ്പൊ വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണ് റേറ്റും? തബല നമ്മള് പഠിക്കുമ്പോ മെയിൻലി ഒരു 7000 റേഞ്ചൊക്കെ ഉള്ള ബ്രാസിന്റെ അല്ലെങ്കിൽ കോപ്പർ സെറ്റ് ഒക്കെ എടുത്താല് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് കുറഞ്ഞ ചീപ്പ് റേറ്റ് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഡഗ്ഗ പിന്നെ മാറ്റേണ്ട ഒരു സ്ഥിതി. പിന്നെ ഇതൊക്കെ ഇടക്കാലത്ത് വളരെയധികം കച്ചവടം ഇല്ലാതെ പോയൊരു ഐറ്റമാണ്. നല്ല അധികം ഓർക്കസ്ട്രയൊക്കെ സജീവമാണ്, നന്നായിട്ട് ബാൻഡുകളൊക്കെ നന്നായിട്ട് സജീവമായി തുടങ്ങിയിട്ടുണ്ട്. പെർക്കഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഡ്രംസ് ഉണ്ട്, മൃദംഗം അല്ലേ, പക്കവാജ്, ഡോലക്ക്, നാള്, കജോൺ, ദർബുക്ക, അതുപോലെ ജംബേ. ഇത് ഇപ്പം ബാൻസുരികൾ അല്ലേ, ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും എല്ലാം ഉണ്ട്. മരം എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. മരം ഞാൻ കേട്ടിട്ടുണ്ട്. ഫോക്ക് ഇൻസ്ട്രുമെന്റ് അല്ലേ, ഏകനാഥ് അല്ലേ. ഓക്കെ, ദൊത്താര, സാരംഗി, എല്ലാം. എനിക്ക് തോന്നുന്നു എല്ലാ തരം ഇൻസ്ട്രുമെന്റ്സും നിങ്ങളിവിടെ ശരിക്കും നല്ലൊരു എഫേർട്ട് തന്നെയാണ് അല്ലേ. ഹാർമോണിയത്തില് സിംഗിള്, ഡബിള്, ത്രിബിള്, സ്കെയിൽ ചേഞ്ചർ, അതുപോലെ 4 സെറ്റ്, ഇങ്ങനെ പ്രൊഫഷണൽ കാറ്റഗറിയിലേക്കാണെങ്കിൽ ത്രിബിള് തൊട്ടിട്ട് അങ്ങോട്ട് തുടങ്ങി സ്കെയിൽ ചേഞ്ചർ വരെയുള്ള ഹാർമോണിയംസ്. സ്കെയിൽ ചേഞ്ചറിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് 9, 11, 13 അങ്ങനെ പല കാറ്റഗറികളുണ്ട്. അപ്പം ഇപ്പം നമ്മൾ സിംഗിളിൽ തുടങ്ങുന്ന ഒരു പാട്ട് പഠിക്കുന്ന കുട്ടി ഹിന്ദുസ്ഥാനി ഒരു 6000 റേഞ്ചിലൊക്കെ ഉള്ള ഒരു ഹാർമോണിയം എടുക്കുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ പക്ഷെ ഒരു പിന്നെ അപ്പോഴാണ് തോന്നുന്നത് നമുക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഡബിള്, ത്രിബിള്, അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നല്ല കൽക്കട്ട ഉണ്ട്, ഡൽഹി ശർമാജിൻ്റെ ഒക്കെ ഹാർമോണിയംസ് ഉണ്ട്. അതെ 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 സ്കെയിൽ ചേഞ്ച് ചെയ്താൽ വെച്ചാൽ ട്രാൻസ്പോസിങ്, അതായത് നമുക്ക് സ്കെയിൽ ഏത് വേണമെങ്കിൽ വെച്ച് ഒരേ ഇതിൽ വായിക്കാൻ പറ്റും. അപ്പം അത് പല വെറൈറ്റീസ് ഉണ്ട് ഹാർമോണിയത്തിൽ. വെണിച്ചേട്ടനും ഞങ്ങൾ തന്നെയാണ് ഹാർമോണിയം കൊടുത്തത്. അതുപോലെ മുംബൈക്ക എല്ലാവരും ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഹംസ വളാഞ്ചേരിയിലെ ഉള്ളേരി പുരുഷേട്ടൻ, അതുപോലെ ഉള്ളേരി പ്രകാശേട്ടൻ, പെട്ടി, ഇവരൊക്കെ എല്ലാ ഒരുവിധം ഹാർമോണിസ്റ്റുകൾ മുഴുവൻ അറിയുന്നൊരു കഥയാണിത്. ഇപ്പോൾ പല ആൾക്കാരും സുധീഷേട്ട വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. മിനിമം റേഞ്ചിൽ പറ്റുന്ന സൗണ്ട് കാർഡുകളും മൈക്കുകളും ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്. സാംസങ്, ഓഡിയോ ടെക്നിക്ക, അതുപോലെ ബെറിഞ്ചർ, ലെവിറ്റ്, അങ്ങനെ കുറേ കമ്പനികളുടെ അതായത് ഒരു 6000 റേഞ്ചിലൊക്കെ മൈക്കും നല്ല മൈക്ക് കിട്ടും. അതുപോലെ സൗണ്ട് കാർഡ് ആണെങ്കിൽ ഒരു 12-14 റേഞ്ചിലൊക്കെ 15 ഉള്ളിലൊക്കെ ആയിട്ട് 2 ഇന്ന് വാറണ്ടി കിട്ടും. അതാണ് മെയിൻലി, അതാണ് സർവീസിങ് അവൈലബിലിറ്റി ഉള്ള പ്രൊഡക്ട്സേ വെക്കുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സുധീഷേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻസ്ട്രുമെൻസിൻ്റെ സർവീസിങ് ആവട്ടെ, അതേപോലെ തന്നെ പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ഏത് ടൈപ്പ്, ഇപ്പോൾ ന്യൂജൻ ഓൾഡും പഴയതും പുതിയതുമായിട്ടുള്ള ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വരെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. എസ്പെഷ്യലി അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് സുധീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സർവീസിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കോഴിക്കോട് സപ്തസ്വര മ്യൂസിക്കൽസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ പല കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.